അതേ ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്നാക്കേണ്ട, കുറേ സ്ഥലം നോക്കി നടന്നിട്ട് കിട്ടിയാണ് സ്ഥലമാണ്. അതേ മോര് കറി ഉണ്ട്. എന്താണ് ഹായ് ഫ്രണ്ട്സ്, അഫീം വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാനും മീനും കൂടി ഇന്നൊരു സ്ഥലം വരെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാക്കിയാണ്. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാട്ടിലാണ് വന്നാക്കണേന്ന്. ഏതാണ് കാടെന്ന് വെച്ചാൽ അതിരമ്പിള്ളി കാട് അല്ലേ? അതെ, അതിരമ്പിള്ളി കാട്ടിൽ, അതിരമ്പിള്ളി വാഴച്ചാൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞാനും മീനും കൂടി വന്നാക്കിയാണ്. പറ്റണമെങ്കിൽ ഒന്ന് ഏഴാട്ടി മൊത്തം കയറണം. ഇതില് ടൈം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10:30 ആയിട്ടുണ്ട് അല്ലേ? 10:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെന്ന് വെച്ചാൽ ഇതിലെ പോരുമ്പോ നല്ല തിരക്ക് കാണുന്നുണ്ട്. ഞായറാഴ്ച ദിവസമായിട്ടാണ് ഞങ്ങൾ ഒഴിവുപോലെ ഇറങ്ങിയതാണ്. ഭയങ്കര ബ്ലോക്കായിരുന്നു. റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, നല്ല തിരക്കുണ്ടാവും. കാടുകളിലൊക്കെ കുറെ കുരങ്ങന്മാരൊക്കെ ഇറങ്ങിപ്പുണ്ട് അല്ലേ? കണ്ടിട്ട് നല്ല വെള്ളമുണ്ട്. നമ്മുടെ ഉൾക്കാട്ടിൽ നല്ല മഴയുള്ളതിൻ്റെ പേരിലാണ് ഇങ്ങനെ വെള്ളം കുത്തിയൊലിച്ച് ഇങ്ങനെ കലക്കലായിട്ട് വന്നത്. ഇവിടെ നല്ല ഇപ്പൊ ഇവിടുത്തെ അന്തരീക്ഷം നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് അല്ലേ? നല്ല വെയിലാണ്, നല്ല വെയില്, നല്ല പച്ചപ്പ്, നല്ല ഭംഗിയുള്ള അന്തരീക്ഷം, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം വാഴച്ചാൽക്ക് ചെറായി 72 കിലോമീറ്ററാണ്. ഇപ്പം ഞങ്ങൾ അതിരമ്പള്ളിക്ക് പോണ ഭാഗത്ത് ഡ്രീം വേൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിൽവർ സ്റ്റോമിൻ്റെ, അല്ല സിൽവർ സ്റ്റോമിൻ്റെ നേരെ, സിൽവർ സ്റ്റോമിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പാലത്തിൻ്റെ അടുത്തേക്കാണ്. അവിടെയുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇനി ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് നേരെ അതിരമ്പള്ളിക്ക് വിടും. ആഹാ, വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല തെളിനീര് പോലത്തെ വെള്ളം ഒഴിക്കുള്ളൂ അല്ലേ? ഇങ്ങനത്തെ വെള്ളം ഞങ്ങൾ കണ്ടിട്ടില്ലേ. വേറെ വരുമ്പോൾ നല്ല തെളിനീര് പോലത്തെ വെള്ളം. എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നമുക്ക് കാലൊക്കെ നനക്കാനും കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലായിടത്തും നല്ല വെള്ളമാണ്, നല്ല ഒഴുക്കാണ്. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്നത് ഇപ്പോൾ ഒഴുകിപ്പോകും നമ്മൾ. ആ, അത്രക്ക് ഒഴുക്കാണ്. ഇപ്പം നമുക്ക് ഈ ഫോണിൽ കാണുമല്ല, ശരിക്കും സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാം നല്ല ഒഴുക്കാണ്. ഈ പാലത്തിൻ്റെ അപ്പുറത്ത് എറണാകുളം ജില്ലയും ഇപ്പുറത്ത് തൃശ്ശൂർ ജില്ലയും കൂടി ഉണ്ട്. അങ്ങനെയുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് ശരിക്കും ഈ പുഴക്ക് അപ്പുറം, അതായത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലും അപ്പുറം എറണാകുളം ജില്ലയും കൂടിയാണ്. ഈ കാണുന്ന സിൽവർ സ്റ്റോങ് ആണ്, സിൽവർ സ്റ്റോങ്ങിൻ്റെ പാർക്കാണ് ഈ കാണുന്നത്. ഞങ്ങളിത് അവിടെ നിന്ന് കുറച്ചും കൂടി പോകുന്നപ്പോൾ വേറൊരു പാലം ഉണ്ട് ഇവിടെ, കണ്ണൻകുഴി പാലം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അടുത്ത പാലം കയറാൻ പോകണേണ്. ഇപ്പം നമ്മൾ ഫോറസ്റ്റിലാണ്. ശരിക്കും ഫോറസ്റ്റിലൂടെയുള്ള യാത്രയാണ് ഇനി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ചെല്ലണത് അതിരപ്പള്ളിക്കാണ്. ഏഴാറ്റുമുഖം ഉണ്ട്, ഏഴാറ്റുമുഖം കഴിഞ്ഞിട്ട് അതിരപ്പള്ളി. ഏഴാറ്റുമുഖം നമ്മിപ്പോൾ എന്തായാലും കയറണില്ല. ആനയൊക്കെ ഇറങ്ങണ ബോർഡൊക്കെ അവിടെയൊക്കെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. വെൽക്കം ബോർഡാണ്, വെൽക്കം ബോർഡ് വെച്ചിട്ടുണ്ട് അതിരപ്പള്ളിയിലോട്ട് സ്വാഗതം ചെയ്ത്. ആ, എല്ലാത്തിലും നല്ല മൃഗങ്ങളുടെ പക്ഷികളുടെ ഒക്കെ പടം, ഇപ്പുറത്തെ വേഴാമ്പലിൻ്റെ പടം കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഞങ്ങളതേ ഉണ്ണിച്ചേരനെ ഒരു ഡ്രസ്സ് വാങ്ങാനായിട്ട് കയറിയതാണ്, വെള്ളത്തിൽ കുളിക്കാനായിട്ട്. എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, വെള്ളം കൂടുതലാണെങ്കിൽ അവരെ ഇറക്കൂല്ല. എന്തായാലും ചിലപ്പോൾ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലവർ പറഞ്ഞു ചില സ്ഥലത്ത് നല്ല വെള്ളം ഉണ്ട്, ആ ഭാഗത്തൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞു. അതിന് പേരിൽ ഞാനൊരു ചെറിയ ഡ്രസ്സൊക്കെ മേടിച്ചാണ്. അങ്ങനെ ഞങ്ങൾ അതിരമ്പള്ളിയുടെ ഏകദേശം എടുത്ത് തീർന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളിയൊരു വ്യൂ കാണുന്നുണ്ട്, നമ്മുടെ അതിരമ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ. ആ ഒരു വ്യൂ കാണാൻ വേണ്ടി അങ്ങ് ഇറങ്ങിയാക്കണേന്ന് ഉണ്ടാ. ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് വ്യൂ കിട്ടുന്നത്, അതിരമ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ. ശരിക്കും നമ്മുടെ ബാഹുബലി മറ്റേ നിന്നാണ് ശിവലിംഗം പൊക്കി വെക്കൂലേ, അതൊക്കെ ഷൂട്ട് ചെയ്താക്കണ ഈ ഭാഗത്താണ്. അതാണ് അതിരമ്പള്ളി വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിലാണ് ആ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നത്. ഇതിന്റെ താഴെ, ഇതിന്റെ താഴ്വാരത്ത്, താഴ്വാരത്ത് പാറകളൊക്കെ ഉണ്ട്. അവിടെയാണ് ബാഹുബലി സിനിമ ചിത്രീകരിച്ചാക്കണത്. ഇവിടെ കുറെ സ്ഥലത്ത് അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല കലക്കൻ വ്യൂ ആണ്. ഇവിടെ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിട്ട് വീഡിയോയും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നോ പാർക്കിംഗ് വെച്ചിട്ടുണ്ട്. കുറച്ച് റോഡിന്റെ ഒരു സൈഡിൽ പാർക്കിങ്ങും ഇപ്പുറത്തെ സൈഡിൽ പാർക്കിംഗ് ഇല്ല. ശരിക്കും ഇപ്പുറത്ത് നോക്കിയാൽ ശരിക്കും നല്ല ഭംഗിയായിട്ട് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന ഇവിടെ നോക്കിയാൽ. ഇത് ഇപ്പൊ വന്നവർക്ക് ഇവിടെ നിന്ന് കാണാം. കേറണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് വേറെ കേറണം. കേറണമെങ്കിൽ എത്ര രൂപയാണ് ടിക്കറ്റിന്? ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ വന്ന വഴിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് 90 രൂപയ്ക്ക് അതിരമ്പള്ളി വാഴച്ചാൽ കയറാനുള്ള പാസ്സാണ് കിട്ടിയേക്കുന്നത്. അതൊക്കെ ഭയങ്കര ക്യൂ നിന്നാണ് എടുത്തത്. കാരണം ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കാണ്. നിങ്ങളെ പോണ വഴിക്ക് ഞാൻ കാണിച്ചുതരാം. മിക്കവാറും അതിരമ്പള്ളിയിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കുള്ളൂ. അടിപൊളി വ്യൂ അല്ലേ? ഇവിടെ നോക്കുമ്പോൾ നല്ല സൂപ്പർ വ്യൂ ആണ്.
നല്ല പച്ചപ്പും നീലാകാശവും. കുറെ കൊരങ്ങന്മാരൊക്കെ നോക്കിയിരിപ്പുണ്ട്, ആളുകളൊക്കെ കുറെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തുണ്ട് കണ്ടാ. കൊരങ്ങന്മാര് ക്യാമറ ഫോൺ പിടിക്കുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ തട്ടി പറിച്ചു കേട്ടോ, സൂക്ഷിച്ചു പിടിക്കണം. അത് തന്നെ കൊരങ്ങന്മാരാട്ടാ. ഇവിടെ നല്ല ബ്ലോക്കാണ്ടാ, കാരണം വെച്ചാൽ ഇവിടെ തുടങ്ങിയത് തിരക്കോടിങ്ങി അതിരമ്പള്ളിയിലേക്കുള്ള തിരക്കത് കാറിന്റെ മുകളിലൊക്കെ കൊരങ്ങന്മാരെ അവരെ സ്ഥാനം ഉറപ്പിച്ചു. നമ്മുടെ അതിരമ്പള്ളി തീർണ്ട്, ഇതാണ് കറക്റ്റ് അതിരമ്പള്ളിയുടെ പോയിന്റ്. ഇവിടെ നിന്നാണ് നമുക്ക് ഏറണത്, നമുക്ക് ഏറണില്ല. ഇതാണ്ടാ കളിപ്പാട്ടങ്ങളും പിള്ളേരെ പറ്റിക്കാനുള്ള എല്ലാ പരിപാടി. ഇവിടെ വന്നാലും ഈ മോനുകൂട്ടിനെ കൂടെ ഒക്കെ വന്നാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മേടിപ്പിച്ചിട്ടല്ലാതെ വിടൂല. ഇവിടെ എനിക്ക് വണ്ടി ആളുകൾക്ക് പാർക്ക് ചെയ്യാനും കൂടെ ഉള്ള സ്ഥലമില്ല. ഇപ്പൊ നോക്കിയേ, നമ്മൾ നിർത്തണമെങ്കിൽ തന്നെ ദൂരെ കൊണ്ട് വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു തന്നെ. ഇപ്പൊ തന്നെ കൊറേ ഓടി, കൊറേ ഓടിയിട്ടൊന്നും ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടിക്ക് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. അത്രയും തിരക്കാണ് ഇപ്പൊ, അത്രയും ദൂരത്തുണ്ട് വെച്ച് നടന്നു വരുമ്പോ ഒരു നേരം. പിന്നെ അല്ലാതെ ഞങ്ങൾ വരുമ്പോ എന്തായാലും ഇതുപോലെ തിരക്ക് കണ്ടിട്ടില്ല. ഇതിപ്പോ ഇത്ര നാള് ആളുകൾക്ക് ഇങ്ങനെ പുറത്തോട്ടൊന്നും പോവാൻ പറ്റാത്ത സ്ഥിതിയിലായിട്ട് ഒരു മാറ്റം വന്നൊക്കെയുള്ള, അപ്പൊ അവര് കിട്ടണ ഒഴിവ് ദിവസമൊക്കെ എല്ലാവരും വരേണ്ടതാണ്. കാട്ടിലാണ് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടാക്കണത്. നല്ല മുളങ്കാടുകളാണ്ട അതിരമ്പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്, ഭംഗിയായിട്ടുള്ള ഇല്ലിക്കാടുകള്. ഇല്ലിക്കാടുകള് ഇതൊക്കെ ആനയിറങ്ങണ സ്ഥലങ്ങളാണ്ടാ. ഇവിടെ നിന്ന് നമ്മ വേറെ അധികം നിക്കാൻ പാടില്ല എന്നൊക്കെ ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ആന പോയിട്ടുണ്ടാവും ഇപ്പൊ നമുക്ക് അറിയാം, കാരണം അത്രയും തിരക്കാണല്ലോ. നല്ല ഭംഗിയായിട്ടുള്ള ഇല്ലിക്കാടുകള്. ഇപ്പൊ നമ്മ നേരെ വാഴച്ചാൽക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ. കാട്ടുതീ തടയുക എന്നുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഒരു ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, ഓരോ അറിയിപ്പുകളൊക്കെ ആയിട്ട്. പിന്നെ വനത്തിൽ നിന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാനും. കുറേ സെക്യൂരിറ്റിക്കാരും വേറെ നിപ്പുണ്ട് ഇവിടുത്തെ. അപ്പോൾ ഈ പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്താൽ അവരത് മാറ്റിക്കുന്നുണ്ട്. പിന്നെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ നല്ല വെയിലൊന്നും ഇല്ലാതെ നല്ലൊരു അന്തരീക്ഷമായിട്ടുണ്ട് അല്ലേ. ശരിക്കും അതന്നെ. പിന്നെ വെള്ളം ഒഴുകണ വെച്ചാൽ നല്ല ശബ്ദം കേൾക്കും, വെള്ളം ഒഴുകണ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഞങ്ങൾ സൗണ്ട് ഇപ്പൊ കുറച്ചിട്ടാക്കിണ്ട്, നല്ല സൗണ്ടാണ് വെള്ളം ഒഴുകണ. അത് കാരണം വെച്ചാല് വെള്ളം കൂടുതലാണ് അല്ലേ. അപ്പൊ ഞങ്ങൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിൽക്കാണ്. നല്ല അടിപൊളി വെള്ളമുണ്ട്, പുറത്തൊക്കെ നല്ല കലക്കലുള്ളതുകൊണ്ട്. ഇവിടെ നീരാണ്, ഇത് മലയെന്ന് തന്നെ വെള്ളമുള്ള. അപ്പൊ ഈ ചാർപ്പ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ച് പോയി കഴിഞ്ഞാൽ വാഴച്ചാലെത്തും. നല്ല മഴ പോലെ ഇവിടെ വെള്ളം നമുക്ക് മേത്തടിക്കുന്നുണ്ട്. നല്ല നല്ല അടിപൊളി കാഴ്ചയാണ്. ഇവിടെ എല്ലാരും വണ്ടിയൊക്കെ നിർത്തി ശരിക്കും കാഴ്ചകളൊക്കെ കണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. പറ്റുകയാണെങ്കിൽ വാഴച്ചാലിൽ നിന്ന് കാട് കയറും, പറ്റുകയാണെങ്കിൽ. അല്ലെങ്കിൽ വാഴച്ചാല് പോയിട്ട് തിരിച്ചു വരും. എങ്ങനെയാണ് അവിടെ ചെന്ന് നോക്കിയിട്ട്, അവിടുത്തെ സ്ഥിതിയൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് നമ്മൾ കയറും. അപ്പൊ നമ്മൾ നേരിഞ്ഞ് വാഴച്ചാൽക്ക് പോകുകയാണ്. നമ്മ ആതിരമ്പള്ളി വാഴച്ചാല് പോകുമ്പോൾ കാണാൻ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ആണ് ഈ ചാർപ്പ വെള്ളച്ചാട്ടം. നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ. ഇവിടെ വന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട ഇഷ്ടമാതിരി പേര് ഇവിടെ ഒന്ന് നിർത്തി ഫോട്ടോഷൂട്ടുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വാഴച്ചാൽ എത്തിയിട്ടുണ്ട്. ഇതാണ് വാഴച്ചാലിൻ്റെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ്. അവിടെ ഉണ്ണിച്ചേട്ടൻ അവിടെ നിൽക്കണ്ടായിരുന്നു വെയിറ്റ് ചെയ്ത്. ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് കയറ്റോട്ടെ അകത്തോട്ട് നമ്മളാ. അതെ, ഞങ്ങൾ വാഴച്ചാലിൽ ഒന്നാക്കിണ്ട. വാഴച്ചാലിൽ വന്നിട്ട് വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് കണ്ടിരുന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഞങ്ങൾ ഒന്ന് മാറി നിന്നിട്ട് ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കാട്ടിൽ പോകാനുള്ള കാര്യം നടന്നില്ല. ഒരു 2 മണി കഴിഞ്ഞാൽ കയറ്റി വരണില്ല കാട്ടിലോട്ട്. കയറ്റി വിട്ടാൽ 4 മണിയാവും അപ്പുറം ചെല്ലുമ്പോ. പിന്നെ അപ്പുറം റിപ്പോർട്ട് ചെയ്ത് ഇപ്പുറം തിരിച്ചു വരുമ്പോക്കും സമയം പോകും. വേറെ ഒന്നും ഇപ്പൊ നമുക്ക് കാണാനുള്ള നേരം ഒന്നും ഉണ്ടാവില്ല. കാരണം 2 മണിക്ക് ഇവിടെ നിന്ന് ചെന്നല്ലേ.
കറക്റ്റ് രണ്ടു മണിക്കൂർ ഉണ്ടാവും അവിടെ. നാലു മണിക്ക് എത്തുള്ളൂ. നാലു മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്ത് രണ്ടായിരം രൂപ വെച്ച് തിരിച്ചു വരണെങ്കിൽ തിരിച്ചു വന്നാലും രണ്ടായിരം രൂപ ഫൈൻ ഒരാൾക്ക് കൊടുക്കണം. അതിൻ്റെ പേരിൽ അങ്ങനെ പോയില്ല. അപ്പം ഇങ്ങനെ വാഴച്ചാലിലെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ സൈഡ് ബാക്കിൽ വെള്ളച്ചാട്ടം. ഇപ്പം ഇതുപോലെയാണ് ഇപ്പം ശരിക്കും വാഴച്ചാലിൻ്റെ രൂപം. നല്ല കുത്തിയൊഴുക്കും നല്ല ശക്തമായ വെള്ളമുണ്ട് കേട്ടോ. ഇപ്പം ആ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ആ വാഴച്ചാൽ തുറന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമുക്കിവിടെ നടന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ നല്ല ഭംഗിയായിട്ട് നടപ്പാതകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇരിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഓരോ ഭാഗങ്ങൾ കാണാൻ വേണ്ടി നടപ്പാതകൾ ഇങ്ങനെ നീട്ടി വിരിച്ചിട്ടുണ്ട്. ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഇങ്ങനെ കാഴ്ചകൾ നമുക്ക് കിട്ടും. നമുക്ക് കുറേ നടന്ന് കാണാനുണ്ട് ഇവിടെ. അങ്ങ് അകലെ നല്ല പച്ചപ്പ് വിരിച്ച നല്ല വലിയൊരു മലയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ക്യാമറയിൽ നമുക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റുമൊന്നുമില്ല. അല്ലാതെയുള്ള കാഴ്ചകളുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ നടന്നത് ഒരു പാലത്തിൻ്റെ മുകളിൽ കയറി നിൽക്കേണ്ട. ഒരു നല്ല അടിപൊളി രണ്ട് കൈവരിയുള്ള പാലം, മരം കൊണ്ടുണ്ടാക്കിയ നല്ല പാലം. സ്റ്റീലിൻ്റെ രണ്ട് സൈഡിലും കൈവരികൾ. ഇപ്പം ഈ കാടിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഈ കാടിൻ്റെ അന്തരീക്ഷം വെച്ചാൽ കാട്ടിൽ തന്നെയാണ് അല്ലേ? അടിപൊളി വെള്ളച്ചാ. പക്ഷേ ഇവിടെ ഇത്തിരി ജനവാസ കേന്ദ്രം കൂടിയാണ്. പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയതിൻ്റെ പേര് നല്ല തിരക്കുണ്ട്. ഇവിടെ സ്ഥലമുണ്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നം. നല്ല ആനിറങ്ങുന്ന സ്ഥലങ്ങൾ നിങ്ങൾ പല വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നിനെ കാണാൻ പറ്റിയിട്ടില്ല. എന്നുവെച്ചേ നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ഞങ്ങൾ സംസാരിച്ചത് ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഒച്ച ഉണ്ടാവും കേട്ടോ, ഭയങ്കര വെള്ളത്തിൻ്റെ ഒച്ചനൊക്കെ. അത് നിന്നൊക്കെ മാറി നിങ്ങൾ പരമാവധി പിടിക്കാൻ നിൽക്കുന്നു. വെയിലൊക്കെ കൊണ്ട് ആകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ. എന്നാലും ഇവിടെ നല്ല കൂളിംഗ് ഉണ്ട്. നല്ല സൂപ്പർ കാഴ്ചയാണ് ഇവിടെ. ഞങ്ങളപ്പോൾ ആ കല്ല് വരിച്ച പാതയെ കൂടി ഇങ്ങനെ കുറേ നടന്നുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിറച്ച് വേറെ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല ഭംഗിയുള്ള കാഴ്ചയുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. അത് കാഴ്ചകൾ കണ്ട് കുറേ പേര് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നത് കുറേ പേര് ഇങ്ങോട്ട് തിരിച്ചു വന്നി. അതെ, കുറച്ച് നടന്ന് കാണാനുണ്ട് ഇവിടെ. നല്ല രസമുള്ള കാഴ്ചയാണ് ഇവിടെ. എന്തായാലും ഇപ്പം നമ്മളുടെ ഫോണിൽ കാണുന്ന കാഴ്ചയിൽ ശരിക്കും നേരി കാണാം. അതിലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള സ്ഥലം. അതായത് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങി കാണാൻ പറ്റിയാണ്ട. നല്ല ഭംഗിയായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു ഭാഗം നമുക്ക് കാണാം.
വെള്ളച്ചാട്ടവും കണ്ട് ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ട, കുറേന്ന് വെച്ചാൽ കുറേ നടന്ന്. പിന്നെ ഞങ്ങളെ പിന്നിൽ കണ്ട നല്ല കല്ലിട്ട പാതയൊക്കെ കുഴിച്ചൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ ആളുകൾ തന്നെയാണ്, അതായത് അവർക്ക് ഇവിടെ ജോലിയും ഉണ്ട്. ഇവിടുത്തെ ആളുകൾക്കാണ് ഇവിടെ സെക്യൂരിറ്റി ഗാർഡുകളായിട്ടും പിന്നെ അടിക്കാനുള്ള ജോലി കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന ആളുകൾക്കാണ് കൊടുത്താക്കുന്നത്. നടന്നറിഞ്ഞേ ആകെ അവശതേ മല കേട്ടം പോലെ ഇവിടെ നല്ല നല്ല കലക്കലായിട്ടുള്ള വെള്ളം ഉണ്ടാ, കുളിക്കാനൊന്നും പറ്റില്ല. വന്ന ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ചില സ്ഥലത്തൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. അതെ തന്നെ, ഇതിപ്പോ വെയിലും കൊണ്ടാക്കണോണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. പക്ഷേ എന്താണ് വെള്ളത്തിൽ ഇറങ്ങി ഇറന്നിട്ടില്ല, ഒന്ന് മുങ്ങി കുളിച്ചിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നാണ്. അങ്ങനെ ഒരു തോന്നലാണ് ഇപ്പൊ. ഇതിവിടെ ഈ ഇങ്ങനെ ശക്തമായിട്ട് ഒഴുക്കുള്ളതിൻ്റെ പേരിൽ പരമാവധി ഇറങ്ങാതിരിക്കണല്ലേ, ഇറങ്ങണ അപകടം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇറങ്ങാൻ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കുറവുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുങ്ങിക്കിടക്കുന്നു. അതായത് അത്രയും വെള്ളമുണ്ട്, അതായത് കാട്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ടാവും, അതിൻ്റെ ബാക്കിൽ കാണുന്ന നല്ല കലക്കൽ വെള്ളം. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ എപ്പോഴും നല്ല തെളി നീര് വെള്ളം ഉള്ളതല്ലേ, നമുക്ക് മീനൊക്കെ ചെറിയ മീനൊക്കെ ഇങ്ങനെ ഓടി വെക്കണൊക്കെ നമുക്ക് കാണാം. ഇതിപ്പോൾ ഒരു രക്ഷയില്ല, ആകെ തെങ്കല് കലങ്ങി വന്ന വെള്ളമാണ്. പക്ഷേ എത്ര വന്നാലും നമുക്കൊരു അല്ലേ നല്ല തണവോട് നല്ല കാഴ്ചയുമാണ്. അങ്ങനെ വാഴച്ചാൽ യാത്ര തീരാറായപ്പോഴേക്കും നമ്മളുടെ ഒരു കൂട്ടുകാരനെ കണ്ട്, മിഥുൻ. അപ്പം അവനോടും കുറച്ചു നേരം വർത്തമാനം പറഞ്ഞൊന്ന് വിവരങ്ങളൊക്കെ തിരക്കിയിട്ട് ഞങ്ങൾ വാഴച്ചാൽ യാത്ര അങ്ങനെ അവസാനിക്കുകയാണ്. ഞങ്ങൾ വാട്ടർ ഫോൾസിൻ്റെ അവിടെ നിന്ന് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം അമ്മ റോഡ് മാർഗം നടന്ന് നമ്മുടെ വണ്ടിയുടെ അങ്ങോട്ട് ചെല്ലണം, അല്ലെങ്കിൽ അമ്മ വന്നൊഴിക്കുന്ന റിട്ടേൺ ചെന്ന് കറങ്ങണമായിരുന്നു. നമുക്കിനി അതിരപ്പള്ളിയിൽ പറ്റണമെങ്കിൽ ഒന്ന് കയറണം, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിരപ്പള്ളിയിൽ കയറി കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റി അത് കാണണം. അതിൻ്റെ പേരിൽ ഞങ്ങൾ നേരെ തന്നെ റോട്ടിൽ കൂടി ഇറങ്ങി നടക്കണം, അല്ലെങ്കിൽ അത്രയും ടൈം പോകല്ല. പിന്നെ അതിരമ്പള്ളിയിലെ കാഴ്ചകൾ കിട്ടുമോ നോക്കട്ടെ. ഇതിനെല്ലാത്തിനും കൂടി ഒരു സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് എടുത്താലും എല്ലാത്തിനും കൂടിയുള്ള ടിക്കറ്റ് കിട്ടോട്ടെ. അത് എടുക്കണമെന്നും കാണിക്കാൻ മേലും എടുക്കരുത്, തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അവിടെ എന്തോ ക്വിസ് മത്സരമോ കിടപ്പുണ്ടായിരുന്നു, അതിനകത്ത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട, ഫ്രീ ആയിരുന്നു. അതിനൊന്നും നിന്നില്ല, അതിന് ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ ഉള്ള ടൈം പോവും, നമ്മൾ എങ്ങനെയെങ്കിലും കാട് കയറണം എന്നുള്ള രീതിയിലാണല്ലോ വന്നത്. ആ ടിക്കറ്റിന് മൂന്നോർത്ത്, അതായത് തുമ്പൂർ മുഴി, അതിരപ്പള്ളി, പിന്നെ വാഴച്ചാലി, ഇവിടെ മൂന്നോർത്തും കൂടി കയറണതിന് 90 രൂപയാണ്. അപ്പോൾ 90 രൂപ നമുക്ക് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കയറണോ വേണ്ടെന്നൊക്കെ നമുക്ക് ഇരുമിക്കും. ഇപ്പോൾ വേണമെങ്കിൽ അതിരപ്പള്ളി കയറാം, തുമ്പൂർ മുഴി കയറാം. ശരിക്കും അങ്ങനെ കയറണമെങ്കിൽ രാവിലെ തന്നെ വരുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മൂന്നോർത്തും കയറി വരാം. ഞങ്ങൾ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരു 11 മണിയല്ലേ, 11 മണിയായി. പിന്നെയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് 72 കിലോമീറ്റർ ഉണ്ട് വാഴച്ചാലിക്ക് ഇവിടെ ഇവിടം വരെയേക്ക്. അതിൻ്റെ പേരിൽ ശരിക്കും താമസിച്ചു ഞങ്ങൾ കറക്റ്റ് 2 മണിക്കാണ് ഇപ്പോൾ ഇവിടെ വാഴച്ചാലെത്തിയത്. ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കയറുന്നതിൻ്റെ പേരിലാണ് 2 മണിയായത്. ഇനി വരുമ്പോൾ നേരത്തെ വന്നതല്ലേ, ഇനി വരുമ്പോൾ രാവിലെ തന്നെ വന്നിട്ട് മലക്കപ്പാറ മലക്കപ്പാറ പോണം. അതൊക്കെയാണ് ഇനി നമ്മളുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മൊരു 3:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മ വാഴച്ചാലിന്റെ ഫ്രണ്ടിൽ നിൽക്കാണ്, നമ്മ പോകാൻ നിൽക്കണ്ട. ഇവിടെ ഇപ്പോഴും ആൾക്കാർ ഇതേ ഇഷ്ടമാതിരി വന്നോണ്ടിരിക്കണു, കണ്ടാ തിരക്കണ്ട് ഇവിടുത്ത. ഇതൊന്നല്ല അങ്ങോട്ട് വണ്ടി നീണ്ടു കിടപ്പുണ്ട്, നമ്മുടെ കൂട്ടുകാരൊക്കെ അതേ തിരിച്ചു പോകേണ്ട വരി. ഓക്കേടാ, അങ്ങനെ അങ്ങ് തിരിച്ച് വാഴച്ചാലിൽ നിന്ന് അതിരമ്പള്ളിയിലേക്ക് യാത്ര തിരിച്ചതാണ്. അപ്പം അതിരമ്പള്ളിയിൽ എത്തിയപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പം ഞങ്ങൾ അതിരമ്പള്ളി കയറണമെന്ന് തന്നെ തീരുമാനിച്ചാക്കിയാണ്. ഇനി നേരെ ഒന്ന് ഏഴാറ്റുമുഖത്ത് ചെല്ലണം. ഏഴാറ്റുമുഖത്ത് ചെന്നിട്ട് ഏഴാറ്റുമുഖത്തെ കാഴ്ചകൾ കിട്ടുമെന്ന് നോക്കണം.
ഇപ്പൊ പോണെങ്കിൽ ചെറിയ മഴകൾ പൊടിഞ്ഞൊടിങ്ങിയിട്ടുണ്ട്, ഇനി മഴയാവൂല്ലേന്നറിയില്ല. അങ്ങനെ അങ്ങനെ ഏഴാറ്റുമുഖത്ത് എത്തിയിട്ടുണ്ട്. ഏഴാറ്റുമുഖം തുമ്പൂർ മൊഴി ഒരു പാലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള രണ്ട് പേരുകളാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയായിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിരപ്പള്ളി വാഴച്ചാലിക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ എല്ലായിടത്തും കൂടിയാണെന്ന്. ഇവിടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം 30 രൂപ. 30 രൂപ രണ്ടാൾക്ക്, ഒരാൾക്ക് 15 രൂപ വെച്ച് രണ്ടുപേർക്ക് 30 രൂപ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ പെരുമഴയത്ത് കോട്ടക്ക് ഇട്ടാണ്ട് ഇവിടെ നടക്കണത്. നല്ല മഴയുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി കാണണം, പിന്നെ ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് ആകെ പ്രധാന ലക്ഷ്യം. കാരണം എന്ന് വെച്ചാൽ ഫുഡ് ഇത്ര നേരമായിട്ടും കഴിച്ചല്ല. സമയം ഇപ്പം ഏകദേശം 4 മണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കാരണം ഇപ്പോൾ വിശപ്പായി. ഇത്ര നേരം വിശപ്പുണ്ടായില്ല, ഇപ്പോൾ വിശപ്പായി. ഇനി ഇപ്പം ഇവിടെ ഒന്ന് ചുറ്റി കാണണം. കാരണം എന്തായാലും ഇവിടം വരെ വന്നേലേ, കുറച്ച് നടന്ന് കാണാനുള്ള കാഴ്ച. ഇവിടെ തൂക്കുപാലമൊക്കെ ഉണ്ട്, അവിടം വരെയൊക്കെ ഒന്ന് നടക്കണം. ഇതാണ് നമ്മ പറഞ്ഞ തൂക്കുപാലം. തൂക്കുപാലത്തിലൊക്കെ ആളുകളുണ്ട്. ഇവിടെ നല്ല മഴയാണ്. ഇവിടെ ഞാൻ മീനും ഹെൽമെറ്റും വെച്ച് കോട്ടിട്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളി മഴയാണ്. നല്ല നമ്മൾ തൂക്കുപാലമൊക്കെ കയറി ഒന്ന് കാണാമല്ലാന്ന് വിചാരിച്ച്. ഇത്രയും മഴയത്ത് നീ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക രസമാണ് കേട്ടാ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്. കോട്ട ഉള്ള കാരണം നല്ലോണം നടന്നെല്ലാം കാണാൻ പറ്റി. ഇത് തൂക്കുപാലത്തുമ്പോഴാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. തൂക്കുപാലത്തുമ്പോൾ നിന്നാണ് ഞങ്ങൾ കാഴ്ചയൊക്കെ കാണുന്നത്. അടിയിൽ ഭയങ്കര ഒഴുക്കാണ്, ഭയങ്കര വെള്ളമോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഈ മഴയത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുണ്ട്. ആർക്കും മഴ വന്നത്ര പ്രശ്നമായിട്ടല്ല. ഇപ്പം വെള്ളം നല്ലോണം കുത്തിയൊലിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ നടക്കട്ടെ, അറ്റം വരെ പോയിട്ടും തിരിച്ചു വരണം. അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പുറം വേറെ ടിക്കറ്റ് വേണം നമുക്ക് ഇറങ്ങണമെങ്കിൽ. പാലത്തിൻ്റെ മുകളിലാണ്ട് ഇപ്പം ഇറങ്ങ. ഇവിടുത്തെ വെള്ളം ഒഴുകണാണ് നല്ല ഭംഗിയാണ്. ഇവിടെ ചെറിയ ഡാമുകൾ പോലെ ഇത് കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ നല്ല കോട തന്നെ കാണാം. ഇരുട്ടും തോറും കോടകൾ തന്നെ ഉണ്ട് ഇവിടെ. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഡാമുകളെ കെട്ടി തിരിച്ചാക്കണതിൻ്റെ പേരിൽ കണ്ട വെള്ളം തന്നെ കണ്ട നല്ല ഭംഗിയായിട്ട്. നല്ല വെള്ളമൊക്കെ വീണ നല്ല പ്രത്യേക ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും താഴെ നോക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും ഏഴാറ്റുമുഖം അതൊരു വേറൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമുക്ക് അതിരമ്പള്ളി വാഴച്ചാൽ വരുമ്പോൾ ഏഴാറ്റുമുഖം ഇത് മൂന്നോടത്തും കയറി കയറി നമുക്ക് പോകാം. പിന്നെ അത് കഴിഞ്ഞ് വാഴച്ചാൽ ഇനി വേണമെങ്കിൽ നമുക്ക് മലക്കപ്പാറ പോവാം. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. തൂക്കുപാലത്തുമ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ ഇഷ്ടംമാതിരി പേരുണ്ട്. ഈ മഴയായതുകൊണ്ട് ഏഴാറ്റുമുഖത്തിൻ്റെ ഭംഗി മുഴുവനൊന്നും എടുത്ത് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. നല്ല അടിപൊളി കാഴ്ചകൾ ഇവിടെയും ഉണ്ട്. മഴയായതുകൊണ്ടൊന്നും നടന്നില്ല. ഈ ഫോണിൽ നനയോല്ല, അപ്പോൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചേക്കണത് ഈ വീഡിയോ പിടിക്കണത്. ഇതിനകത്ത് വെള്ളം കയറി ഇത് നശീകരുതല്ല. അങ്ങനെ ഏഴാറ്റുമുഖത്തിൻ്റെ കാഴ്ചകളും ഞങ്ങൾ കണ്ട്. ഞങ്ങൾ ഇനി ഇവിടെ ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റി കറങ്ങും. എന്തായാലും കോട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. പാലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് ഫുഡ് അടിക്കാൻ പറ്റിയ സ്ഥലം എവിടെയെങ്കിലും നോക്കണം. കാരണം ഇവിടെ ഫുഡ് അടിക്കാൻ കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിലും നമുക്ക് എല്ലായിടത്തും മഴയായതുകൊണ്ട് എല്ലാവരും അവിടെ കയറിയിരിക്കുന്നു. ഉപയോഗിക്കാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്നാക്കേണ്ട. കുറേ സ്ഥലം നോക്കിയിരുന്നിട്ട് കിട്ടിയാണ് സ്ഥലമാണിത്. അതേ മോര് കറിയുണ്ട്, എന്നാണ് പരിപ്പ് പയറും മത്തങ്ങയുണ്ട്. പിന്നെ എന്താണ് മീനും വഴുതനങ്ങ കറിയുണ്ട്. പിന്നെ എന്താണ് പപ്പടം വറുത്തുണ്ട്. ഇത്രയാണ് നമ്മളുടെ കറി. ഞാൻ ഫുഡ് കഴിക്കാൻ പോണേട്ടാ. കുറേ നേരം ഞങ്ങൾ ഇവിടെ നടന്ന് സ്ഥലം ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വരാതെ കഴിക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ. അപ്പോൾ നല്ല മഴയുണ്ട്, സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ കുറച്ച് ഒഴിച്ച് ഇനി ഫുഡ് അടി കൊടുങ്ങേണ്ട. ഇനി ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് വിടും. ടൈം ഇപ്പം 5 മണിയാവണ്. അപ്പോൾ വേഗം കഴിച്ചിട്ട് വിടും. ഇപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഇറക്കും. വേഗത്തെ ഫുഡ് കഴിക്കട്ടെ. അപ്പം ഫുഡ് കഴിച്ചപ്പോൾ ഇവിടുന്ന് വിടീനു. നമ്മൾ ഏഴാറ്റുമുഖത്താണ് ഇരിക്കണത്. ഏഴാറ്റുമുഖത്ത് ഇരുന്നാണ് ഇപ്പോൾ ഫുഡ് കഴിക്കണത്. ആകെ വിശന്ന് വലഞ്ഞിരി നടക്കിരുന്നല്ലേനു. ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല എങ്ങും കഴിക്കാൻ സ്ഥലമില്ല. കാരണം മഴ പെയ്തു, നല്ല മഴയാണ് ഇവിടെ കണ്ട. പുറത്തൊക്കെ നല്ല മഴയാണ്. അങ്ങനെ കുറേ നോക്കിയാണ് നോക്കിയാണ് കിട്ടിയ സ്ഥലമാണിത്. ഓ എന്നാൽ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര രുചി. കാരണം ഇതിൽ അത്രയും മഴയല്ല, അതേപോലെ അത്രയും വിശപ്പ്. അടിപൊളി നടന്നു നടന്ന അവശത എങ്ങ മഴക്കോട്ടെന്ന് പറയില്ല. അതേ നനഞ്ഞിരിക്കും. ആ എന്തോ സ്വർഗത്തിലിരിക്കണ പോലെയല്ലേ വിശപ്പേ. ഓ എൻ്റെ അമ്മോ എന്തായാലും നല്ല ഉഷാർ ഫുഡ്. ഞങ്ങൾ അതിരപ്പള്ളിന്ന് പോന്നിട്ട് വരെ പാറയമ്മയൊക്കെ ഫുഡ് കഴിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ അപ്പൊ ഭയങ്കര മഴ പെയ്തു. പിന്നെ പാറയെ വന്നിട്ട് കഴിക്കാൻ പറ്റില്ല. വേദാറ്റം വന്നിട്ട് കേറി ഈ സ്ഥലങ്ങൾ ഇട്ടാണ് അങ്ങനത്തെ ബൈക്കിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട്.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഞങ്ങപ്പത് തിരിക്കാനോട് നല്ല അടിപൊളി റോഡാണ് ഇവിടെ അല്ലെ, കിട്ടില്ല റോഡാണ്. ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത് തന്നെ. അപ്പൊ ഇതേപോലെയുള്ള മറ്റു കാഴ്ചകളായിട്ട് ഞങ്ങൾ ഇനി വരും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.